ഇന്നലെ എന്താണ് പറഞ്ഞ് എന്ത് പറഞ്ഞു ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ചിരിക്കും ഞങ്ങൾ കാര്യം എന്നാണ് നീ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്തോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അച്ചോടാ പാവം കൊച്ചു ഓർമ്മയില്ലേ? നീ ചിരിക്കണ്ട. എന്ത് നീ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ നോക്കുന്നു. അതെ എന്നിട്ട് എന്താണോ തെറ്റി ഞങ്ങൾ ജയിക്കാൻ ഞാൻ അത് പിന്നെ അളിയ നീ അവനെ കുറ്റം പറയാൻ വരട്ടെ. ഇവൻ ഒരു ദിവസം രണ്ട് പ്രവചനം നടത്തിയാലോ ഒരെണ്ണല്ല വർക്കാ പറഞ്ഞു വർക്കായി. അത് പിന്നെ ആ അത് ശരിയാ. അതെന്നും ഞങ്ങൾക്ക് സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്നും വിജയം. ഞങ്ങൾക്ക് ടേബിളിൽ ഒരു മാറ്റവും ഇല്ല. താഴേക്ക് താഴേക്ക് പോകും. ഞങ്ങൾ എന്നും ടേബിളിൽ ടോപ്പ്. നിന്റെ ഡയലോഗ് മാറ്റിക്കോട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളുടെ നീ ഏറ്റു പറയണേ. അതിലൊരു ത്രില്ലില്ല. നീ ഇന്നലെ എന്റെ ഡയലോഗ് കോപ്പി അടിച്ച് ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ. അല്ല പറഞ്ഞു ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ കളി തോറ്റ് നിൽക്കാറുണ്ടല്ലോ. സെക്കൻഡ് ഹാഫിൽ അവസാന നിമിഷമാണ് നിങ്ങൾ ഒരു ഗോള് തിരിച്ചടിച്ച് സമനിലയാക്കിയത്. സോ കളി തോറ്റില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കും. ഇനി അങ്ങനെ ആശ്വസിക്കാം. അതെ തോറ്റില്ലല്ലോ അങ്ങനെ ആശ്വസിക്കും. ഇന്നലെ എത്ര ഗോൾ അടിച്ച്? ഞങ്ങൾ രണ്ട് ഗോൾ അടിച്ച്. ഓക്കേ അപ്പൊ നിങ്ങൾ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടോ? കറക്റ്റ് അല്ലേ? ഇല്ലയാ അവര് ഗോളേ അടിച്ചില്ല. പിന്നെ എങ്ങനെ സമനിലയായി? രണ്ട് ഗോൾ അടിച്ചത് നിങ്ങളുടെ ടീം. പക്ഷെ കളി സമനില. അതിന് നല്ല കടങ്ങത പോലെ. അതെ കടങ്ങത പോലെ. അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇനി നീ ആൻസർ പറഞ്ഞിട്ട് ഉത്തരം എന്താ? അതെ ഒരു ഗോള് ഓൺ ഗോളും ഒരു ഗോള് ഞങ്ങൾ അടിച്ചത്. അങ്ങനെ രണ്ട് ഗോളായി. അതൊക്കെ ഞങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. 41-ാം മിനിറ്റിൽ ഞങ്ങളുടെ മിലോസ് ഒരു കിടിലം ഗോൾ അടിച്ച് ലീഡ് ഉയർത്തിയില്ലേ? എന്താ കളി? അളിയ ശർദ്ദ നിങ്ങൾ ഒരു ഗോളല്ലേ അടിച്ചുള്ളൂ, ഇവര് രണ്ട് ഗോൾ അടിച്ചു. അപ്പൊ ഇന്നലത്തെ കളിയിൽ ചെന്നൈയാണ് അടിപൊളിയായിട്ട് കളിച്ചത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ മിലോസ് തിരിച്ചു വരാണെന്ന്. ശർദ്ദ ബ്ലാസ്റ്റേഴ്സിൽ നിങ്ങളുടെ പെപ്പറില്ലേ, അവൻ എന്തിനാ ടീമിൽ എടുത്തത്? ഒരു ഗോൾ പോലെ അടിച്ചുള്ളല്ലോ. അത് പുള്ളി തിരിച്ചു വരും. ഹീസ് എ ഗുഡ് പ്ലെയർ. ഒരു നല്ല മാച്ച് കിട്ടിയിട്ടില്ല. അവൻ ഉദ്ദേശിച്ചത് ഫോറിൻ പ്ലെയർ നമ്മുടെ ടീമിൽ എടുക്കുന്നത് ടീമിന്റെ കളി ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ പെപ്പർ നല്ല ഫോമിൽ ഇതുവരെ കളിച്ചിട്ടില്ല എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ, അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങൾ കൊച്ചിയിൽ മാത്രമല്ല കളി ജയിക്കുന്നു. അയ്യോ ഞങ്ങളുടെ ടീം കൊള്ളൂല, ഞങ്ങൾ ഹോം ഗ്രൗണ്ടിൽ മാത്രമേ ജയിക്കാറുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് ഞങ്ങൾ ടേബിൾ ടോപ്പ് എത്തിയല്ലോ. ഈ ഹോം ഗ്രൗണ്ടിലും മെവേ മാച്ചിലൊക്കെ ജയിക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ? നിങ്ങൾ ഇന്ന് ആ സമയം പോയിട്ട് ജയിച്ച് കാണിച്ചിട്ടാ കാണിക്കാം. എന്താണ് പുച്ഛം? ഏയ് എനിക്കൊരു പുച്ഛില്ല. ഇന്ന് ബംഗളൂരു കളി ജയിക്കും, ടേബിളിലെ 7-ാം സ്ഥാനത്തെത്തും. 5 പോയിന്റ് ഉള്ള നീയാണ് ടേബിളില് 16 പോയിന്റ് ഉള്ള ഞങ്ങളെ വെല്ലുവിളി. അത് പോയിന്റ് നിനക്ക് പിന്നെ ഫസ്റ്റ് റാങ്ക് ആണല്ലോ ഞങ്ങളെ കളിയാക്കാൻ. എന്തായാലും 5 പോയിന്റ് അല്ല ഞങ്ങൾക്ക്, 7 പോയിന്റ് ഉണ്ട്. എടാ ഇന്നത്തെ കളി ഞങ്ങൾ ജയിക്കും, അപ്പൊ ഞങ്ങൾക്ക് 7 പോയിന്റ് ആവോ? നീ ആദ്യം കളിച്ച് ജയിച്ച് 7 പോയിന്റ് ആക്കിയിട്ട് ഡയലോഗ്. എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? 14 കളി ഞങ്ങൾ ഏറ്റുമുട്ടിയതിൽ 8 എണ്ണം ഞങ്ങളാ ജയിച്ച, 2 എണ്ണം നോർത്ത് ഈസ്റ്റ് ജയിച്ചുള്ളൂ, 4 എണ്ണം സമനില. അപ്പൊ ഞങ്ങൾക്കാണ് ചാൻസ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ കളി ജയിച്ചിട്ട് മുണ്ടായില്ല. ജയിക്കൂടാ, നീ ഒക്കെ നോക്കിക്കോ. കാണാം കാണാം, കാണിക്കാം. നിങ്ങൾ പറ ഇന്ന് ആര് ജയിക്കും? ബംഗളൂരു ജയിക്കോ നോർത്ത് ഈസ്റ്റ് ജയിക്കോ?